തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് പോവുകയാണ് ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു ഷഫീദ് ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്താണ് അവിടുത്തെ മത്സര ചിത്രം വേണു നമുക്കറിയാവുന്ന പോലെ തന്നെ സെലിബ്രിറ്റി പോരാട്ടമാണ് തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് നടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലും സംശയമില്ല നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അട്ടിമറികളടക്കം പലതവണ നടന്നിട്ടുള്ളൊരു മണ്ഡലമാണ് പൂർണ്ണമായും ആർക്കെങ്കിലും ഒപ്പം അല്ലെങ്കിൽ ആർക്കെങ്കിലും വിരുദ്ധം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മാത്രമല്ല ഇക്കുറി വലിയ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് അവരവരുടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് അവരുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുമ്പോൾ സ്വാഭാവികമായും തൃശൂരിനൊപ്പം തിരുവനന്തപുരവും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ പലതരത്തിലുള്ള പ്രവർത്തനം ബി ജെ പി നടത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ നഗരസഭയിലടക്കം അവർക്ക് ലഭിച്ചിരുന്ന മേൽക്കൈ അടക്കമുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി മാറും ബി ജില്ലാ നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഒന്നുകിൽ നിർമ്മലാ സീതാരാമൻ അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മറ്റ് ഒരാൾ അതിൽ അവരുടെ പേര് കൃത്യമായി പരിഗണിക്കപ്പെട്ടത് അത് രാജീവ് ചന്ദ്രശേഖരനാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട് ഇനി നമുക്കറിയാം സിറ്റിംഗ് എം ആയിട്ടുള്ള ശശി തരൂർ ശശി തരൂരിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ആ എം പി എവിടെയാണ് ായിരുന്നു എന്നുള്ളൊരു ക്യാമ്പയിൻ അത് എൽ ഡി എഫ് ഉയർത്തിയത് വലിയ തിരിച്ചടിയായെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല ജില്ലാതലത്തിൽ കോൺഗ്രസിലുണ്ടായ ചില പ്രശ്നങ്ങൾ പടലപ്പിണക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക അത് സംസ്ഥാന കോൺഗ്രസിനെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭാവം അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനം ആ സർക്കാർ വിരുദ്ധത അതടക്കം തിരുവനന്തപുരത്ത് സജീവ ചർച്ചാ വിഷയമാക്കാം പ്രത്യേകിച്ച് എടുത്തു പറയാണെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന അടക്കം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സമീപനമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കോൺഗ്രസ് മുന്നോട്ട് വെച്ച രീതി എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് ആകട്ടെ ഇക്കുറി ജനകീയ മുഖം സി പി എ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ സി പി ഐ ജനകീയ മുഖമായിട്ടുള്ള പന്നിന്റെ വിനെ പരീക്ഷിക്കുന്നതിലൂടെ രണ്ടായിരത്തി അഞ്ച് ആവർത്തിക്കാൻ കഴിയും രണ്ടായിരത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പ് ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അത് ഇടതുമുന്നണിയെ കേന്ദ്രീകരിച്ചുണ്ട് വികസന മുരടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിക്കും അത് എം പി എന്ന നിലയിൽ ശശി തരൂരിൻ്റെ പ്രവർത്തനം ആ രീതിയിൽ പ്രശംസയ്ക്ക് വകവെച്ചില്ല എന്നുള്ള കാര്യം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽ ഡി എഫ് പ്രചരണത്തിനങ്ങം പ്രചരണം ഇതിനോടകം തന്നെ സജീവമാക്കിയിട്ടുണ്ട് പന്നീർ രവീന്ദ്രൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മണ്ഡലത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ സജീവമായി എന്നുള്ളത് എൽ ഡി എഫ് ഒരു നേട്ടമായി കാണുന്നുണ്ട് ഏതായാലും വലിയ തരത്തിൽ ദേശീയതലത്തിലടക്കം ചർച്ചയാകുന്ന വിഷയങ്ങൾ അത് ഇതിനോടകം തന്നെ പന്നീർ രവീന്ദ്രനും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും മറുപടി അടക്കം പറഞ്ഞുകൊണ്ട് സജീവമാകുന്നുണ്ട് മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു നിലവിലിപ്പോൾ നേരിട്ട ആളുകളെ വ്യക്തിപരമായി അതായത് അതാത് സ്ഥലങ്ങളിൽ സ്വാധീനമുള്ള ആളുകളെ നേരിട്ട് കാണുക ജനങ്ങളെ റോഡ് ഷോയിലടക്കം പരിചയപ്പെടുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഘട്ടങ്ങളിലേക്ക് കൂടി അടുത്ത ഘട്ടങ്ങളിലേക്ക് കൂടി സ്ഥാനാർത്ഥികൾ കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തലസ്ഥാന നഗരത്തിലെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട അതിനൊപ്പം ദേശീയതലത്തിലടക്കം ശ്രദ്ധ നേട്ടുള്ള വിവിധ വിഷയങ്ങൾ അത് ഫ്ലെക്സുകളുടെയും ബാനറുകളുടെയും ഒക്കെ രൂപത്തിൽ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കാഴ്ചയാണ് പൗരത്വ ഭേദഗതി നിയമം വനം വന്യജീവി സംഘർഷം ക്ഷേമ പെൻഷൻ വിതരണത്തിലെ തടസ്സം അതടക്കം എല്ലാ വിഷയങ്ങളും തലസ്ഥാന മണ്ഡല നിലയിൽ തിരുവനന്തപുരത്ത് ചർച്ചയാകും അതിന് ഇതിനോടകം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ സജീവമായിട്ടുമുണ്ട് വേണോ ശരി തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ പോരാട്ടം വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്